ഷലോം, ഞാൻ റീന ഫ്രാൻസിസ് ജെറുസലേമിൽ നിന്നും പറഞ്ഞാൽ പോരാ, ഞാൻ ഒലിവ് മലയുടെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒലിവ് മലയുടെ പ്രാധാന്യമൊക്കെ ഏകദേശപ്പെട്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പ്രാണപ്രിയൻ പാദം ചവിട്ടുവാൻ പോകുന്ന മലയാണ് ഒലിവ് മലയെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ ഒലിവ് മലയുടെ അടുക്കൽ നിൽക്കുകയാണ്. ഇന്നത്തെ ദിവസം ഏകദേശപ്പെട്ട ക്രിസ്ത്യാനികളെയും സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികളെല്ലാം വിശ്വസിക്കുന്നത് കർത്താവിൻ്റെ ജനന ദിവസമായിട്ടാണ്. ഇതിനെ വിശ്വസിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നത്. എങ്കിൽ പോലും കർത്താവിൻ്റെ ജനന ദിവസമായിട്ട് നമുക്കിതിനെ എന്താ പറയുന്ന കൃത്യമായ തെളിവുകളൊന്നും തന്നെ ഇല്ല. ഡിസംബർ 25-ാം തീയതിയാണ് കർത്താവ് ജനിച്ചതെന്ന് പറഞ്ഞിട്ട് ഓക്കെ, ആഘോഷിക്കുന്നവർ ഓരോ തരത്തിലും അവർക്ക് ആഘോഷിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയെങ്കിലും കർത്താവിനെ ഓർക്കാനായിട്ടെങ്കിലും അവർക്ക് പറ്റുന്നുണ്ടല്ലോ, ഓർക്കട്ടെ. അപ്പോൾ ഇത് എൻ്റെ പുറകെ കാണുന്ന ഒലിവ് മലയാണ്. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒലിവ് മലയിലൂടെയൊക്കെ ഒന്ന് നടത്തിക്കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ ദിവസത്തിന് വലിയ പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ദിവസം എന്താ പറയുന്നത് ജെറുസലേമിൽ ഇരുന്നു കൊണ്ട്, കാരണം ഈ കർത്താവിനെ സ്നേഹിക്കുന്നു, ഞാൻ കർത്താവിനോട് എനിക്ക് ഇഷ്ടമാണ്, എൻ്റെ കർത്താവാണ് എന്നൊക്കെ ചങ്ക് പൊട്ടിച്ചാകുന്നവരെല്ലാം ഒന്ന് കണ്ടിരിക്കണം. കർത്താവ് ജീവിച്ചതും പോയതും വന്നതുമായ സ്ഥലങ്ങളും വഴിത്താരകളും എല്ലാം തന്നെ എന്ത് ചെയ്യണം, ഈ ചങ്ക് പൊട്ടി സ്നേഹിക്കുന്നവരെല്ലാം ഒന്ന് അറിഞ്ഞിരുന്നാലും നല്ലത് തന്നെയാണെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഇന്ന് സമൂഹത്തിൽ കപട ക്രിസ്ത്യാനിയായി മാറിയിരിക്കുന്നു. അങ്ങനെയുള്ള കപട ക്രിസ്ത്യാനികളല്ല, യഥാർത്ഥവണ്ണം ദൈവസ്നേഹം ഉള്ളിൽ ഉൾക്കൊണ്ടിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാഴ്ച കർത്താവ് ഈ അവസാന ദിവസങ്ങളിൽ കാണിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇനിയെങ്കിലും മാനസാന്തരപ്പെടാനാ. നിങ്ങൾ വചനത്തിൽ വായിച്ച് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എന്തുവാ, കർത്താവ് ജനിച്ചു, കർത്താവ് മരിച്ചു, കർത്താവ് അടക്കപ്പെട്ടു, കർത്താവ് ഉയർത്തെഴുന്നേറ്റു, കർത്താവ് അങ്ങ് സ്വർഗത്തിൽ പറക്കാൻ സ്വർഗാരോഹണം ചെയ്തു പോയി, പിന്നെ ഞാൻ പോയതുപോലെ മടങ്ങി വരും, അതുകൊണ്ട് എല്ലാ ക്രിസ്ത്യാനിയും പോയി വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് വന്നിരുന്നിട്ട് അല്ലേലൂയ സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വന്ന് അതുപോലെ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് വ്യാമോഹിച്ചിരിക്കുന്ന മണ്ട ക്രിസ്ത്യാനിയെ, നിന്നോടൊക്കെ കർത്താവ് എന്തിനാ ഈ നീ ബൈബിളിൽ വായിച്ചത് മാത്രം നേരിൽ കാണിച്ചിരുന്ന എന്തിനാന്നറിയാമോ? അന്ത്യകാലം അടുത്തിരിക്കുന്നു എന്നുകൂടി നിങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കാനും കൂടിയിട്ടാ. അപ്പോൾ ഇതാണ് ഡെങ്ക് ഗേറ്റ് എന്ന് പറയുന്നത്, കുപ്പവാതിൽ എന്ന് പറയുന്നത്. എസ്രാ നെഹമ്യ പുരോഹിതന്മാർ ഈ കുപ്പവാതിലിനകത്തൂടിയാണ് കടന്നിട്ട് ആലയം എന്താ പറയുന്നത് നശിപ്പിക്കപ്പെട്ട് കിടക്കുന്നത്. കത്തി ചാമ്പല നെബുക്കദ്നേസർ രാജാവിന്റെ കാലഘട്ടത്തിൽ ആലയം എന്ത് ചെയ്തു? ചാമ്പലാക്കപ്പെട്ടു. അപ്പോൾ ആലയം ചുട്ടരിക്കപ്പെട്ടത് കൊണ്ട് തന്നെ അത് വെന്ത് കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പോയപ്പം ഈ വഴിയിലൂടെ ഈ ഡെങ്കു ഗേറ്റിലൂടെ വഴിയിലാണ് പോയതെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ, ഇത് വന്നിട്ട് ഈ കാണുന്നതാണ് എന്തുവാ പറയുന്നത് 40 അടി പൊക്കമുള്ള വിലാപ മതില്, അയ്യോ സോറി വിലാപ മതിൽ എന്ന് കോട്ട മതില്. അപ്പോൾ ഇത് എത്രമാത്രം പൊക്കം നിങ്ങൾ കണ്ടല്ലോ, 40 അടി പൊക്കമാണ്. അപ്പം നമ്മൾ താഴോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിൽ കാണുന്നത് കെദ്രോൺ താഴ്വരയാണ്. കെദ്രോൺ താഴ്വര ഇങ്ങോട്ട് പോയിട്ട് അത് ബെൻഹിന്നോൺ താഴ്വരയുമായിട്ട് ചേർന്ന് നിൽക്കും. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് താഴോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് കെദ്രോൺ തോട് കടന്ന് നമുക്ക് അപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒലിവ് മലയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ദേ ഒലിവ് മല നിങ്ങൾക്ക് കാണാം. ഈ ഒലിവ് മല കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയട്ടെ കാലം. ഈ ഒലിവ് മലയിൽ മഷിയാഹ് വന്ന് കാല് ചവിട്ടാൻ പോകുന്നത് നിങ്ങളെല്ലാം കാണും. പ്രിയ സഹോദരങ്ങളെ, ഏത് കണ്ണും കാണുമെന്ന് പറയുന്നത് പോലെ നിങ്ങൾ കാണും. കാരണം ദൈവവചനത്തിൽ ഏലിയ പ്രവാചകനെക്കുറിച്ചും മോശയെക്കുറിച്ചും ചില കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതെന്തുവാ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ഏലിയ പ്രവാചകനും മോശയും, അതായത് രണ്ടാമതും വന്നിട്ട് അവർ യെരുശലേമിൻ്റെ വീഥികളിൽ അവരെ കൊല്ലപ്പെടും. അവരുടെ കൊല്ലപ്പെട്ട് അവരുടെ ശവങ്ങളെ അടക്കുവാൻ സമ്മതിക്കാതെ അവിടെ തന്നെ ഇട്ടിരിക്കും. ഈ തീവ്രവാദികളാണത് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ശവങ്ങൾ അടക്കാതെ അവിടെ തന്നെ ഇട്ടിരിക്കുമ്പോൾ 3 ദിവസം ലൈവിലൂടെ ലോകജനത മുഴുവനും അത് കാണുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. കാരണം ലൈവ് ടെലികാസ്റ്റ് ആയിരിക്കും നടത്തുന്നത്. ആ 3 ദിവസം കണ്ടാ യഹൂദന്മാർ കിടക്കുന്നത് കിടപ്പ് കണ്ടാ, ഇവൻ രണ്ടുപേരും കൂടി ചേർന്നിട്ടല്ലേ ഇത്രയെല്ലാം യഹൂദന്മാരെയൊക്കെ പിടിച്ചു വെച്ചിട്ട് ഇവരെല്ലാം ഞങ്ങളിപ്പോൾ രക്ഷിച്ചു തരാം കൊണ്ടുതരാം എന്നൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് വീരവാദം മുഴക്കി ഹമാസ് തീവ്രവാദികളെപ്പോലെ ഈ സാത്താനിക കാലിഫേറ്റിന് വേണ്ടി നിൽക്കുന്ന തീവ്രവാദികൾ ഈ ഏലിയാവിൻ്റെയും മോശയുടെയും ശവം എന്ന് പറഞ്ഞിട്ട് തെരുവിൽ 3 ദിവസം ഇട്ടിരിക്കുന്നത് നിങ്ങൾ ലോകം മുഴുവനും കാണും. ഇന്ന് നടക്കുന്ന ലൈവ് ടെലികാസ്റ്റിനെ കുറിച്ചൊക്കെ 2000 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗത്തിലെ മഹാനായ ദൈവം
ഇസ്രായേൽ സകല മാനവരാശിക്കും വെളിപ്പെടുത്തി കൊടുത്തു. ഇന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ലൈവ് ടെലികാസ്റ്റിങ് ഇതേ ഞാനിപ്പോൾ ലൈവിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യെരുശലേമിൽ നടക്കുന്ന അപ്പപ്പ കാഴ്ചകൾ നിങ്ങൾ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. സലാം സീക്കേറ എടാ മന്നബുത്തി, നിന്റെ കാമഭ്രാന്തൻ മമ്മദ് കാമഭ്രാന്തൻ എഴുതിത്തന്ന പൊത്തകം വെച്ചോണ്ട് നീ ഇങ്ങോട്ടേക്ക് വരരുത്, മനസ്സിലായോ? നീ എന്നെ അടുത്ത് നുണ പറയരുതെന്ന് പഠിപ്പിക്കുന്നു. നീ ആരാടാ? നീ ഏത് ഈസാ നബിയെ കുറിച്ചാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്? നിന്റെ മമ്മദ് കാമഭ്രാന്തൻ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു ഈസാ നബി ഉണ്ടെങ്കിൽ അവന്റെ അടുത്ത് പോയി സംസാരിക്കരുത്. അവനെ കുറിച്ച് നിന്റെയൊക്കെ മതത്തിലുള്ളവനോട് പറഞ്ഞു കൊടുക്ക്. അത് ഏതവനെ കുറിച്ചാണ് നീ പറയുന്നത്? നീ എന്നോടൊന്നും പറയേണ്ട കാര്യമില്ല. നീ നുണ പറയരുതെന്ന് നീ എന്നോട് പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? ഞാൻ എന്തോ സംസാരിച്ചു. നിന്റെ മമ്മദ് കാമഭ്രാന്തൻ എഴുതി വെച്ച ഈസാ നബിയെ കുറിച്ചാണോ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്? എടാ തീസലാം സിക്ര, ഞാൻ എഴുതി വെച്ചിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന യഹോശുവ മഷിയ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന് ഞങ്ങളെ രണ്ടാമതും ചേർക്കുവാൻ വരുന്ന ഞങ്ങളുടെ കർത്താവിനെ കുറിച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, നിന്റെ മമ്മദ് കാമഭ്രാന്തൻ എഴുതി തന്ന പുത്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന പൊട്ടക്കഥയെ കുറിച്ചല്ല ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ? പൊട്ടത്തരം വിളിച്ചു പറയാൻ വേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങൾ, അങ്ങനെ ഏലിയാവിനെയും മോശയെയും യെരുശലേമിന്റെ തെരുവോരങ്ങളിൽ 3 ദിവസം അവരുടെ ശവങ്ങൾ ഇവിടെ കിടക്കുകയും അത് ലോകം മുഴുവനും കാണുകയും ചെയ്യുമെന്ന് ലൈവ് ടെലികാസ്റ്റിനെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രവചിച്ചിട്ടുണ്ട്. ഇത് ഈ സ്ഥലം കണ്ടോ നിങ്ങൾ? ഇതെല്ലാം എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ഈ കാണുന്ന ഈ വൃത്തികെട്ട സാധനമല്ലേ ഈ കക്കൂസ്, ഈ കാണുന്നത് ഇതിനെയാണ് കക്കൂസ് എന്ന് പറയുന്നത്. അലക്സ എന്ന് പറയുന്ന വലിയൊരു കക്കൂസാണ് ഈ കാണുന്ന കക്കൂസ്. ഈ കക്കൂസിനകത്ത് പോയിട്ടാണ് ഈ തൂറാനും വെച്ചുകൊണ്ട് ഇമാരെന്ത് ചെയ്യുന്നത്? തള്ളാഹു കുക്കുംപറന്ന് കിടന്ന് വിളിക്കുന്നത്. ഈ കക്കൂസിന് വേണ്ടിയിട്ടാണ് ഈ ലോകമായ ലോക ജനതയെ മുഴുവനെയും ഇമാതിരി തീവ്രവാദം അഴിച്ചു വിട്ടി കൊല്ലാക്കൊല്ല ചെയ്യുന്നത്. ഇത് ഈ കാണുന്ന കക്കൂസിന് വേണ്ടിയിട്ടാ ഈ ഉമർ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ഈ യെരുശലേം പിടിച്ചെടുത്തിട്ട് ഈ കാണുന്നതെന്നൊക്കെ പറഞ്ഞ ആ മേളിൽ കാണുന്ന സംഭവമില്ലേ, അതൊക്കെയാണ് ഈ ഒട്ടോമൻ പണിത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ. ഇതെല്ലാം ജെറുസലേമിന്റെ എന്താ പറയുന്ന നമ്മുടെ എന്റെ പേരെന്താ, ദാവീദിന്റെ പട്ടണ നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലമാണ് ഇത് മൊത്തവും, മനസ്സിലായോ? ഈ കാണുന്ന വൃത്തികെട്ട കക്കൂസിന് വേണ്ടിയിട്ടാണ് ഈ ലോകത്തെ ലോകമായ ജനങ്ങളെ മുഴുവനെയും ഈ വൃത്തികെട്ടവുമാരി കൊല്ലാക്കൊല ചെയ്യുകയും സകല യഹൂദനെയും ഉച്ചൂട് മുടിക്കാൻ വേണ്ടി ഇങ്ങനെ പദ്ധതി തയ്യാറാക്കി കൊണ്ട് നടക്കുകയും ചെയ്യുന്നെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ഇത് അങ്ങനെ കർത്താവ് ഒലിവുമലയിൽ കാലു ചവിട്ടുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ മോശയും ഏലിയാവിനെയും എന്തു ചെയ്യും? ഇവന്മാർ കൊന്നുകളയും. കൊന്നു അവരുടെ ശവങ്ങൾ എന്തു ചെയ്യും? ഈ തെരുവോരങ്ങളിൽ ഈ വീഥികളിൽ എന്തു ചെയ്യും? ഇങ്ങനെ കിടക്കും, മനസ്സിലായോ? ഈ തെരുവോരങ്ങളിലും ഈ വീഥികളിലുമെല്ലാം മോശയുടെയും ഏലിയാവിന്റെയും ശവങ്ങൾ ഇവിടെ കിടക്കും. അത് 3 ദിവസം ലോകത്തിലെ സകലമായ ജനങ്ങളും കാണുമെന്ന് ദൈവവചനം പറഞ്ഞതൊന്നും ചുമ്മാതെയല്ല പ്രിയ സഹോദരങ്ങളെ, അത് അപ്രകാരം സംഭവിക്കുക തന്നെ ചെയ്യും. അതായത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അതായത് ലൈവ് ടെലികാസ്റ്റിനെ കുറിച്ച് വരെ ദൈവവചനം 2000 വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ ലൈവ് ടെലികാസ്റ്റിംഗ് നടക്കുമെന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഈ ലോകമായ ജനത മുഴുവനും എങ്ങനെയാ 3 ദിവസം ഈ ശവങ്ങളെ കാണാൻ പറ്റുന്നത്? അപ്പോൾ ഇന്ന് യെരുശലേമിൽ നിന്നുകൊണ്ട് ആ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. അപ്പം 2000 വർഷങ്ങൾക്ക് മുൻപേ നടന്ന പ്രവചനങ്ങളെല്ലാം ഇന്ന് നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. 2000 വർഷങ്ങൾക്ക് മുൻപേ എന്താണോ കർത്താവ് പറഞ്ഞത് അതൊക്കെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീലാവിക്ക് ഈ കക്കൂസ് എടുത്ത് നവകേരള ബസ്സിൽ വെക്കണം. തീർച്ചയായിട്ടും ഈ കക്കൂസിനെ വെക്ക് നവകേരള ബസ്സിലാണ് വെക്കേണ്ടത്. അതാണ് അതിനൊക്കെ ഏറ്റവും നല്ല മഹത്വം. ആ മാറിയും തിരിഞ്ഞും മാറിയും തിരിഞ്ഞും സകല മന്ത്രിമാർക്കും പോയിരുന്ന് തൂറാലോ. ഇതിനകത്ത് കയറിയിരുന്നിട്ട് കുറെ മുഹമ്മദ് റിയാസിനൊക്കെ പോയിരുന്നിട്ട് അവിടെ പോയിരുന്നിട്ട് തള്ളാകു കുക്കുംപറന്നും പറഞ്ഞ് കയറിയിരുന്ന് തൂറാവല്ലോ ഈ കക്കൂസിനെ പിടിച്ച് അവിടെ പൊക്കി വെച്ചിരുന്നെങ്കിൽ. ഇതാണ്ടോ ഈ കാണുന്ന ഈ പ്രദേശം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ എന്താ പറയുന്നത് ശലോമോൻ രാജാവിന്റെ ഭാര്യ, അതായത് ഫറവോന്റെ മകളെ വിവാഹം കഴിച്ച ശലോമോന്റെ രാജാവിന്റെ ഭാര്യയ്ക്ക് ശലോമോൻ രാജാവ് പണിതു കൊടുത്ത ബിൽഡിങ്ങിന്റെ ഭാഗമാണ് ഈ കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത്, കെട്ടിടം എന്ന് പറയുന്നത്, മനസ്സിലായോ? അത് നിങ്ങൾക്ക് 1 രാജാക്കന്മാരുടെ പുസ്തകം 3:1 വാക്യത്തിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അങ്ങനെ
ചരിത്ര സത്യങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്, മനസ്സിലായോ? അതെല്ലാം പൊക്കി വെച്ചിട്ട് അതെല്ലാം പൊക്കി വെച്ചിട്ടാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. എന്തുവാ, തള്ളാഹു കുക്കുംബറിൻ്റെതാണ് ഈ കാണുന്നതെന്ന് പറഞ്ഞിട്ട്, ഈ എന്താ പറയുന്ന പലശ്ശീൻ്റെ പോലും, പലശ്ശീൻ്റെ അധിനിവേശ കുടിയേറ്റക്കാർ ഇതിനകത്ത് കയറി നുഴഞ്ഞു കയറി സകല കുറുക്കന്മാരും കയറി മേനിറങ്ങി ഇസ്രായേലിൻ്റെ നാശം തുടങ്ങും. കുറുക്കന്മാർ ഇതിനകത്ത് കാല് ചവിട്ടും, എരിശ്ലേമിൽ കുറുക്കന്മാരുടെ കാല് ചവിട്ടുമ്പോഴേ എരിശ്ലേമിൻ്റെ നാശം തുടങ്ങുമെന്ന് വിലാവൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചത് എത്രയോ സത്യമാ എന്ന് ഈ വൃത്തികെട്ട കുറുക്ക വർഗം ഇസ്രായേൽ ജെറുസലേമിനകത്ത് കാല് ചവിട്ടി കയറിയോ, അതോടുകൂടി ഇസ്രായേലിൻ്റെയും നാശമായി ലോകത്തിൻ്റെയും മുഴുവൻ്റെയും നാശമായി എല്ലായിടത്തിനും നാശം വിതയ്ക്കുകയാണ്. മനസ്സിലായോ? ഈ വൃത്തികെട്ട വർഗങ്ങള് എന്ന് ഇത് ഈ കുറുക്കന്മാർ കയറി എന്ന് ഇതിനകത്ത് അവകാശം സ്ഥാപിച്ചു നിന്നോ അതോടുകൂടി സകലതും ഓക്കെ. ഇതാണ് കെദ്രോൺ താഴ്വര എന്ന് പറയുന്ന താഴ്വര. ഒലിവുമലയുടെ ഭാഗമാണ് ഇത് കാണുന്നത് മുഴുവനും. ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു പ്രാണപ്രിയൻ പാദം മുത്തുവാൻ, അത് ഒലിവുമല. ഇതെല്ലാം ഒലിവ്, ഇതെല്ലാം ഈ കാണുന്ന മുഴുവനും ഈ അറബികളുടെ വീടുകളാണ് കേട്ടോ. ഈ കാണുന്ന മുഴുവനും ഇവന്മാരുടെ വീടുകളാണ് ഈ കാണുന്നതെല്ലാം. എവിടെയെല്ലാം കൈയടത്താൻ പറ്റുമോ അവിടെ എല്ലാം കൈയടത്തി വെച്ചത്. എവിടെ അവിടെ ഒരു കക്കൂസ് ഇരിക്കുന്നുണ്ടോ? കക്കൂസുകൾ എവിടെ എവിടെയൊക്കെ ഇരിക്കുന്നുണ്ടോ? അത് ഇവിടെ ഒരു കക്കൂസ് ഇരിപ്പുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് ഇവിടെ ഒരു കക്കൂസ് ഇരിപ്പുണ്ട്, അതിൻ്റെ ബാക്കിൽ സൈഡിൽ അപ്പുറത്തൊരു കക്കൂസ് ഇരിപ്പുണ്ട്. അങ്ങനെ കക്കൂസുകൾ നിരത്തി 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 അവിടെ എല്ലാം കെട്ടിവെച്ചിട്ട് ഇരുന്ന് തൂറിക്കൊണ്ട് തള്ളാഹു കുക്കുംബറം എന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങുന്നുമാര്. അതാണ് ഈ കക്കൂസുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരിടത്തിരുന്ന് മാത്രം എന്ത് ചെയ്യത്തില്ല, ഒരു ചുറ്റളവിനകത്ത് ഇത്തിരി പോലെ കാണത്തുള്ളൂ. ഒരു കിലോമീറ്ററിനകത്ത് തന്നെ ഇവന്മാർ എന്ത് ചെയ്യണം, ഒരു 10-ഉം 15-ഉം കക്കൂസുകളാണ് ഇങ്ങനെ കെട്ടി നിരത്തി വെച്ചിരിക്കുന്നത്. എന്നാ നീ 10-ഉം 15-ഉം കക്കൂസ് നിരത്തി വെച്ചിരുന്ന് പോയിരുന്നത് ഊറിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തിനാ ഈ കിടന്ന് വിളിച്ചു പോകുന്ന നാട്ടുകാരുടെ മുഴുത്ത് മുഴുവനും? ഇതല്ലേ പ്രശ്നം? പോയിരുന്ന് നീയൊക്കെ തൂർന്ന കാര്യം നാട്ടുകാരെ മുഴുവൻ എന്തിനാ വിളിച്ചു പോകുന്നത് പറയാൻ നടക്കുന്നേ? ഇനി ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിലേക്ക് ഞാൻ കടക്കണമെങ്കിൽ, ആ കാര്യം കാണിക്കാൻ ഞാൻ കടക്കണമെങ്കിൽ കുറച്ച് റിസ്ക്കാണ്. എങ്കിൽ പോലും ആ റിസ്ക് എടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ ഓട്ടോമൻ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ വന്നിട്ട് ഈ ഇസ്രായേലിൻ്റെ എന്ത് ചെയ്തു, എന്നെ കർത്താവിൻ്റെ കിഴക്കേ വാതിൽ, സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ മെയിൻ വാതിൽ അടച്ചുപൂട്ടിയിട്ടിരിക്കുക. ഇപ്പം ആ വാതിലിലൂടെയാണ് കർത്താവ് മഷിക എന്ത് ചെയ്തത്, ഗക്ഷമന എന്തുവാ ഓശാന പെരുന്ന ഓശാന ദിവസത്തിൽ എന്ത് ചെയ്തത്, ഓശാന ദിവസത്തിലെന്ന് ആലയത്തിലേക്ക് ഓശാന പാടി കർത്താവിനെ എതിരേറ്റത് ആ വഴിയിലൂടെയാണെന്നുള്ളത് മനസ്സിലാക്കിക്കോളൂ. അപ്പം ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ദേ ഈ താഴ്വരയാണ് കെദ്രോൺ താഴ്വര എന്ന് പറയുന്നത്. ഞാൻ മാർച്ച് മാസങ്ങളിൽ വന്നിട്ട് ഞാൻ വീഡിയോ എടുത്തു തരാം. ഈ താഴ്വര മുഴുവനും പൂക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കെദ്രോൺ താഴ്വര എന്ന് പറയുന്ന ഈ താഴ്വര മുഴുവനും പൂക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മഹത്തായ ഒരു കാഴ്ച നിങ്ങളെ ഞാൻ മാർച്ച് മാസത്തിൽ കാണിച്ചു തരാം. പിന്നെ സ്പ്രിംഗ് സീസണിൽ അത് സംഭവിക്കും. പെസഹയ്ക്ക് മുമ്പായിട്ട് അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ കെദ്രോൺ തോടിലൂടെ കടന്നിട്ടാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്, കിഴക്കേ വാതിൽ നോക്കി കർത്താവ് യാത്ര ചെയ്ത് പോയിട്ട് കർത്താവ് എന്ത് ചെയ്യുന്നത്, ഒലിവുമലയിലേക്ക് ഒലിവുമലയിൽ നിന്നും ഈ കെദ്രോൺ തോട് കടന്ന് കർത്താവ് കിഴക്കേ വാതിലിലോട്ട് പോയി, അതുവഴിക്കാണ് ആലയത്തിനകത്തോട്ട് കയറുന്നതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അങ്ങനെ ഇത്രമാത്രം ചരിത്രം പ്രാധാന്യതയോടുകൂടി ഇത് മൊത്തവും കർത്താവിനെ സംബന്ധിച്ചും, ഈ കാട്ടറബി എന്ന് പറയുന്നത് മുഹമ്മദ് കാമഭ്രാന്തൻ ജനിച്ചത് തന്നെ 1400 വർഷങ്ങൾക്ക് മുമ്പാണ്. കർത്താവിൻ്റെ ജനനവും എല്ലാം 2000 വർഷങ്ങൾക്ക് മുമ്പ് നടക്കുക. കർത്താവ് ജനിച്ചതും യഹൂദനായിട്ടാ. അപ്പോൾ യഹൂദന്മാരുടെ ചരിത്രം ഇപ്പോഴും സത്യസന്ധമായി നിലനിൽക്കുമ്പോൾ പോലും നമ്മുടെ നാട്ടിലെ വെട്ടവും വെളിച്ചവും ഉദിക്കാത്ത പൊട്ടന്മാർക്കൊക്കെ ഇപ്പോഴും ഇത് 1948 വരെ ഉള്ളു ചരിത്രം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഇവർക്ക് ചരിത്രമില്ല. 1948 വരെയുള്ള ചരിത്രം അറിയാവുന്ന പൊട്ടന്മാരെയാണ്
നമ്മുടെ നാട്ടിൽ താമസിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ ഇവന്മാർക്ക് വേറെ ചരിത്രങ്ങളൊന്നും അറിയത്തില്ല. അതുകൊണ്ടല്ലേ ഇവന്മാരെ കാട്ടുകഴുതകളെന്ന് വിളിക്കുന്നത്. 1948 ചരിത്രം മാത്രം തൂക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന കാട്ടുകഴുതകളെ എന്നാ പറയാനാ? ഷല്ലോം ഷല്ലോം മെറുഷലായീം, ഷല്ലോം ഷല്ലോം മെറുഷലായീം, ഷല്ലോം ഷല്ലോം മെറുഷലായീം, ഷല്ലോം ഷല്ലോം മെറുഷലായീം, ഷാലോം 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 ഷല്ലോം ഷല്ലോം മെറുഷലായീം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒലിവുമലയുടെ ഇങ്ങനെ അടുത്തടുത്തടുത്തടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അയ്യോ എൻ്റെ കൈക്കും കാലിനൊക്കെ എന്താ ഞാൻ പറയുന്നത് എനിക്കറിയില്ല. മഷിക ഇങ്ങനെ വന്ന് ഒലിവുമലയിൽ കാല് ചവിട്ടാൻ പോകുന്ന ആ മഹത്തേറിയ കാഴ്ചകൾ കാണാനായിട്ട് ഈ യെരുശലേമിൽ തന്നെ ദൈവം എന്നെ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്നുവല്ലോ, അതിൻ്റെ സമയം ഏറ്റവും അടുത്തിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആശ്ചര്യത്തോടു കൂടിയാണ് അതിനെ കണ്ട് നോക്കിക്കാണാൻ വേണ്ടി, അതായത് നേർക്കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണാൻ വേണ്ടി ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസവും ഒലിവുമലയെ നോക്കി നിൽക്കേണ്ട ആ ഒരു ഒരു മഹാത്മ്യം നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല പ്രിയ സഹോദരങ്ങളെ. സാലി വി വി ജോർജ്, തീർച്ചയായിട്ടും പൂക്കൾ നിറഞ്ഞ കെദ്രോൺ താഴ്വരയിൽ ഞാൻ നിങ്ങളെ ഒരു ദിവസം കൊണ്ടുപോയിട്ടുണ്ട്. പല ദിവസങ്ങളായിട്ട് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഈ ദിവസങ്ങളെ ഈ യാത്ര എന്ന് പറയുന്നത് എത്ര നടന്നാലും നമുക്ക് ഈ താഴ്വരകളിലൂടെ പോവുകയും വരെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് മടുപ്പുണ്ടാകത്തില്ല. കാരണം ഞാൻ നടക്കുന്നത് എരുശലേമിലാണല്ലോ, നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് എരുശലേമിലാണല്ലോ. ഇതുണ്ടോ ഈ കാണുന്ന വലിയ വലിയ കല്ലുകളെല്ലാം? ഇതെല്ലാം ശലോമൻ പണിത കല്ലുകളാണ്. ഈ കാണുന്നതാണ് ഈ ഒട്ടോമൻ, ഈ കൊച്ചു 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 കല്ലേ, ആ ഈ പൊളിഞ്ഞു കിടന്ന ഭാഗങ്ങളെല്ലാം ഒന്ന് പുതുക്കി പണിയാൻ വേണ്ടി പണിതാണ് ഈ ഒട്ടോമൻ എന്ന് പറയുന്ന വ്യക്തി. ഞാൻ അപ്പുറത്തോട്ട് ഞാൻ ഈ വഴിയിലൂടെ ഒന്ന് കയറുവാണ്. ഇത് കുറേ റിസ്ക് പിടിച്ചുള്ള വഴിയാണ്, കാരണം ഇവിടേക്ക് ആരും അങ്ങനെ പൊതു മറ്റുള്ള ആൾക്കാരൊന്നും വരാത്ത ഒരു വഴിയാണ് ഈ വഴി. ഇവിടെ ആ മേത്തന്മാരെന്ന് പറയുന്ന ഈ വർഗം മാത്രമേ ഇതിലേ കൂടെ നടക്കത്തുള്ളൂ. ദേവന്മാരുടെ കല്ലറയും കൂടിയാണ് ഈ ഒട്ടോമൻ. യെരുശലേം ദേവാലയം പിടിച്ചെടുത്തിട്ട് ഇവന്മാർക്ക് അതിനെ കൊണ്ടുവന്ന് ഇവന്മാരെന്ത് ചെയ്തു, അതിൻ്റെ പുറകിൽ കൊണ്ടുവന്ന് ഇവന്മാരുടെ അടക്കുവാനുള്ള കല്ലറകൾ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിക്കളഞ്ഞു. കണ്ടോ? അപ്പോൾ ഞാനൊരു റിസ്ക് എടുത്തുള്ളൊരു യാത്രയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഹമാസ് തീവ്രവാദികളുടെ കോട്ടയാണ്. ഈ കോട്ടയിലൂടെ വേറെ ആർക്കും പ്രവേശനം അങ്ങനെ ഇല്ല. കണ്ടോ? ഇതെല്ലാം ആ പഴയ കല്ലുകളാണ്. ആ മേളിൽ കാണുന്നത് മാത്രമേ ഉള്ളൂ ഈ ഒട്ടോമൻ പണിത് വെച്ചത്. ബാക്കി താഴെ കാണുന്നതെല്ലാം തന്നെ പണ്ട് ജെറുസലേം ദേവാലയം പണിയുന്ന സമയത്ത് ശലോമോൻ പണിത കല്ലുകളാണ്. താഴെ കാണുന്ന എല്ലാ വീതിയുള്ള കല്ലുകളെല്ലാം നിങ്ങൾ കണ്ടില്ലേ, ഇതെല്ലാം ശലോമോൻ പണിത കല്ലുകളാണ്. ഇതേ നിങ്ങൾക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ കർത്താവിൻ്റെ ഗെച്ചമന തോട്ടം കാണാം. ഇത് വന്ന് സെഖരിയാവിൻ്റെ സമാധിയാണ്, അത് അബ്ശലോമിൻ്റെ സമാധിയാണ്. ഞാനതൊക്കെ കാണിക്കാം നിങ്ങളെ. ചരിത്രത്തെ ആർക്കും മറച്ചു വെക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പ്രാണപ്രിയനായ കർത്താവ് കെദ്രോൺ തോടിൽ നിന്നും ഒലിവുമലയിൽ നിന്നും കടന്ന് കെദ്രോൺ തോടിലേക്ക് പോയിട്ട് കെദ്രോൺ തോടും കടന്ന് കർത്താവ് നേരെ വരുന്നത് എന്ത് എവിടേക്കാ? ഈ വാതിലേക്കാ. ഏതാ? കിഴക്കേ വാതില്.
വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തുവിൻ വരുന്നിത ജയരാജൻ എന്ന് പറഞ്ഞിരിക്കുന്ന വാതില് കിഴക്കേ വാതിലാണ്. ഈ കിഴക്കേ വാതിലിലൂടെയാണ് കർത്താവ് മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കുന്നു. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കുന്നു. യഹോശുവ മശിയാഹ്, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കുന്നു. ഓക്കെ, അപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും, കാരണം വെട്ടം കുറച്ച് കുറവായിട്ട് ഫീലാകുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിച്ച് പ്രധാന കവാടത്തിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഈ ഒട്ടോമൻ പിടിച്ചെടുത്തതിന് ശേഷം ഇവിടെ മുഴുവനും ശവക്കല്ലറകളെ കൊണ്ട്, ശവപ്പറമ്പുകളെ കൊണ്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. ആ വാതിലടച്ചു പൂട്ടിയിട്ട്, മനസ്സിലായോ? ആ ഗെത്ഷെമന തോട്ടത്തിൽ നിന്നും കർത്താവിനെ പടയാളികൾ പിടിച്ചുകൊണ്ട് പോകുന്ന വഴിയൊക്കെ ഈ തോട് കടന്നിട്ട്, ഈ ഒലിവുമല കടന്നിട്ട്, ആ കെദ്രോൺ തോടും കടന്നിട്ടാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്, ഇപ്പുറത്തോട്ട് ആ കിഴക്കേ വാതിൽ നോക്കി പോകുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എത്ര പറഞ്ഞാലും മതി വരില്ല. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ കർത്താവ് ഇതൊക്കെ കാണിക്കുന്നതിനൊരു കാരണമുണ്ട്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ പേരിൽ ഒരു പെന്തക്കോസ് സഭയ്ക്കകത്തോ, ഒരു കത്തോലിക്കനായിരുന്നു കൊണ്ടോ, ഒരു ഓർത്തഡോക്സുകാരനായിരുന്നു കൊണ്ടോ, ഒരു മാർത്തോമക്കാരനായിരുന്നു കൊണ്ടോ ഒരിക്കലും നിത്യരാജ്യം പ്രതീക്ഷിക്കാമെന്ന് വല്ല ആകാംക്ഷയോട് വല്ല കാത്തിരിപ്പ് വല്ല ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് വാങ്ങിവെച്ചേരെ ആ വെള്ളം. കാരണം സത്യത്തെ കൈക്കൊള്ളാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ശിക്ഷാവിധി വരേണ്ടതിന് ദൈവം ഫോഷ്ക്ക് വിശ്വസിക്കുമാർ ഒരു വ്യാപാര ശക്തി അയച്ചു കൊടുക്കുന്നു എന്ന് വചനം പറഞ്ഞതുപോലെ, സത്യത്തെ കൈക്കൊള്ളാത്ത ഒരു കൂട്ടം വർഗം നമ്മുടെ സമൂഹത്തിൽ ഇന്നും കിടപ്പുണ്ട്. അവരെയൊക്കെ ഒന്ന് സത്യം അറിയിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് ഈ അന്ത്യകാലഘട്ടത്തിൽ നിങ്ങൾ കണ്ടെങ്കിലും വിശ്വസീര്. ഏ മന്നബുദ്ധികളെ, നീയൊക്കെ കണ്ടെങ്കിലും വിശ്വസീര്. ഞാൻ വീണ്ടും വരാൻ പോവുകയാണ്, ഞാൻ വീണ്ടും ഒലിവുമലയിൽ കാല് ചവിട്ടാൻ പോവുകയാണ്, എൻ്റെ സമയം ഇതാ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നീയൊക്കെ കണ്ടെങ്കിലും വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ട് യൂദാ കർത്താവിനെ ഒറ്റക്കൊടുക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് കർത്താവ് പറഞ്ഞു, നീ തന്നെ എന്നെ ഒറ്റക്കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു മാനസാന്തരപ്പെടാൻ അവസരം കൊടുക്കുകയാണ് കർത്താവ് ചെയ്തത്. ഇതുപോലെ കർത്താവ് വാനമേഘങ്ങളിൽ എഴുന്നള്ളാൻ പോവുകയാണ്, ഒലിവുമലയിൽ കർത്താവ് കാല് ചവിട്ടാൻ പോവുകയാണ്. അതുകൊണ്ടാണ് നിന്നെയൊക്കെ ഇതൊക്കെ ഒന്ന് കാണിക്കുന്ന കർത്താവ്, വീണ്ടും വീണ്ടും നീയൊക്കെ കാണ്. ഞാൻ വന്നുപോയതിന് ഇതിലെ കൂടിയൊക്കെ നീ വന്നുപോയത്, ഞാൻ പോയതുപോലെ മടങ്ങി വന്ന് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാ. ഞാൻ പോയതുപോലെ മടങ്ങി വന്ന് നിങ്ങളെ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഒപ്പം വരത്തക്കവണ്ണം ഒരുക്കത്തിലായിരിക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും കണ്ട് വിശ്വസിക്കാൻ, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാ. അങ്ങനെ പോലും വിശ്വസിക്കാത്ത വർഗങ്ങൾക്ക് ദൈവം എന്ത് ചെയ്യുകയാണ്, കണ്ട് വിശ്വസിക്കാനെങ്കിലും ഒരവസരം തരികയാണ്. തക്കത്തിൽ ഉപയോഗപ്പെടുത്തുവിൻ അതിനെ. ദേ ഈ കാണുന്നതാണ് കിഴക്കേ വാതിൽ എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്, ഏതെവിടെ നിന്ന് കറക്റ്റ് ലൊക്കേഷൻ എടുക്കാൻ പറ്റും ഞാൻ നോക്കട്ടെ. ഏതവൻ്റെങ്കിലും കല്ലറയുടെ പുറത്ത് ഇങ്ങനെയും കയറി നിൽക്കാം, കൃത്യമായ ലൊക്കേഷൻ കിട്ടണമെങ്കിൽ. ഈ കാണുന്ന വാതിലാണ് ണ്ടോ. ഇതാണ് ഒട്ടോമൻ പിടിച്ചടക്കിയിട്ട് അവൻ എന്ത് ചെയ്തത്, അടച്ചു പൂട്ടിയ വാതില്. ഒന്ന് ആലോചിച്ച് നോക്കി, അതിലേക്ക് കടക്കാനായിട്ട് കണ്ടോ. ഇതാണ് മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിച്ചു പോയ ആ സുന്ദരമെന്ന കവാടം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ വാതിലിലേക്കാണ് എൻ്റെ കർത്താവ് കടന്നു പോയത്. ഇത് പ്രവചന നിവൃത്തി ആയതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ആ സാത്താൻ വന്ന് എന്ത് ചെയ്തത്, ഇത് പിടിച്ചടക്കിക്കൊണ്ട് അവൻ ഇത് പൂട്ടിക്കെട്ടുകയൊക്കെ ചെയ്തത്.
അത് പ്രവർജന നിർത്തിയുടെ പ്രവൃത്തിയുടെ ഭാഗമായത് കൊണ്ട് തന്നെയാണ് അവനിത് അടച്ചു പൂട്ടിയെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക, അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ ദേ നിങ്ങൾക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഗക്ഷമന തോട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗക്ഷമന തോട്ടം തുറന്നു കിടപ്പുണ്ട്, ആളുകൾ അവിടെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊരു പള്ളിയായിട്ട് ഇപ്പോൾ പണിതിരിക്കുകയാണ് ആ ഗക്ഷമന തോട്ടം. കർത്താവ് ആ ഗക്ഷമന തോട്ടത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കർത്താവ് എന്ത് ചെയ്തത്, നേരെ കെദ്രോൺ തോടും കടന്ന് കർത്താവ് എന്ത് ചെയ്യുന്നത്, ഇതിലേ കൂടി കടന്നു പോകുമ്പോൾ എല്ലാവരും ഒലിവ് ചില്ലകൾ എടുത്ത് വീശിക്കൊണ്ട് കർത്താവിന് മഹത്വത്തിൻ്റെ രാജാവ് എഴുന്നള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം വാഴ്ത്തിപ്പാടിയതെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഞാൻ ഇന്ന് രാവിലെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് ഇന്നലെ ഹമാസ് തീവ്രവാദികൾ കിടന്ന് എന്തുവാ ഇസ്രായേൽ പട്ടാളത്ത് പോലീസിന് നേരെ പ്രശ്നമുണ്ടാക്കി. ദേ ആ കാണുന്നതല്ലേ, ദേ വണ്ടി പോകുന്നുണ്ടല്ലോ, ഇത് അവിടെ നിന്നാണ് ഈ പ്രശ്നം നടക്കുന്നത്. അവിടെ വെച്ചാണ് ആ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അവിടെ വെച്ച് ആ പോലീസ് ഗ്രാനേഡ് എറിഞ്ഞ് അവന്മാരെ ഓട്ടിക്കുന്ന കാഴ്ച ദേ അവിടെ വെച്ചാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടോ എത്ര കൃത്യമായിട്ടാണ് ഈ അന്ത്യകാലഘട്ടത്തിൽ നിങ്ങൾക്കിതെല്ലാം അറിയുകയും കാണുകയും ചെയ്യാൻ ദൈവം അവസരം ഒരുക്കി തന്നെയെന്നറിയാമോ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി പ്രാണനെ തന്ന, നിങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന ആ പ്രാണപ്രിയൻ നിങ്ങളോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ഞാൻ ഒലിവുമലയിൽ കാലി ചവിട്ടാൻ പോവുകയാണ്, ഞാൻ ഒലിവുമലയിൽ കാലി ചവിട്ടാൻ പോവുകയാണ്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, പക്ഷെ നീയൊക്കെ കണ്ടെങ്കിലും ഒന്ന് വിശ്വസിക്കും തോമസിനെ പോലെയെങ്കിലും. ഞാൻ വരാൻ പോകുന്നതിന് മുന്നോടിയായിട്ടാണ് കർത്താവ് നിങ്ങൾക്ക്, നിങ്ങൾ ഇതുവരെയും ബൈബിളിൽ വായിച്ച ചരിത്രങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾ പുസ്തകം വായിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചു, അതൊക്കെ ഉള്ളത് തന്നെയാണോ, അതിപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നോ, അതങ്ങനെ തന്നെയാണോ എന്നൊന്നും നിങ്ങൾക്കറിയില്ല. അറിയാതിരുന്നിട്ട് പോലും ദൈവം നിങ്ങളത് അറിയണം എന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഈ അന്ത്യകാലം അടുത്തിരിക്കുന്നത് കൊണ്ട് വിശ്വാസത്തിന്റെ വേരൂന്നി നിൽക്കാൻ കുറേ പേരെ കർത്താവിന് ആവശ്യമുണ്ട്. എല്ലാണോ വേണോ നിർബന്ധമൊന്നും ഇല്ലെന്നേ, എന്നെ കേൾക്കുന്നതിൽ ഒരാള് എനിക്ക് അത് മതി, അത് കൂടുതലൊന്നും എനിക്കും താല്പര്യമില്ല. കൂടുതൽ വന്നാൽ ദൈവത്തിന് 100% മഹത്വം, അല്ലാതെ എല്ലാത്തിനെയും പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു വൃത്തികെട്ട ക്രിസ്ത്യാനി വർഗം എന്ന് പറയുന്ന വർഗം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയെന്ന് പറയുന്നത്, ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഈ വർഗം എന്താ ചെയ്യുന്നറിയാമോ, ഭയങ്കരമായിട്ട് റീനാ കൊടുക്ക റീനാ ലയൺ ലേഡി അങ്ങനത്തെ ലേഡി ഇങ്ങനത്തെ ലേഡി റീനയെ സമ്മതിച്ചിരിക്കുന്നു, റീന ആനയാണ് പൂനയാണ് ജേനയാണെന്നൊക്കെ പറഞ്ഞുണ്ടാക്കി. എന്നിട്ട് ഇസ്ലാം എന്തുവാ ക്രിസ്ത്യാനി എന്നുള്ള ഇസ്ലാം തീവ്രവാദം ഉണ്ടായത് എന്തുകൊണ്ടാ, ഇസ്ലാം തീവ്രവാദം ഉണ്ടായത് മമ്മദ് എന്ന് പറയുന്ന ഒരു കാമഭ്രാന്തൻ, ഒരു തള്ളാഹു എന്ന് പറയുന്ന ഒരു കാമദേവന് വേണ്ടിയിട്ട്, അവന്റെ കാമഭോഗാർത്ഥിക്ക് വേണ്ടി അവനൊരു എഴുതി വെച്ചൊരു പുസ്തകമായിട്ട് ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളെ കൊന്നൊടുക്കാൻ പറഞ്ഞതുകൊണ്ട് അവൻ പറഞ്ഞത് അതുപോലെ വിശ്വസിച്ചും അതുപോലെ ചെയ്താലേ സ്വർഗം കിട്ടൂ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ അതിനായി ഇറങ്ങിപ്പുറപ്പെടുമ്പോഴാണ് ഇസ്ലാമിക തീവ്രവാദമായി മാറുന്നത്, അതിനെ എതിർക്കപ്പെടേണ്ടി വരുന്നത്. ആ പുസ്തകം ആ മതഗ്രന്ഥവുമാണ് തെറ്റ്, അവിടുത്തെ മനുഷ്യരെല്ലാം തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരിൽ നല്ലവരായി ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. എടാ അവരുടെ മതഗ്രന്ഥം അങ്ങനെ പഠിപ്പിക്കുമ്പോൾ പോലും അതനുസരിച്ച് ജീവിക്കാതെ മനുഷ്യനായി ജീവിക്കുന്ന എത്രയോ മനുഷ്യർ ഇസ്ലാം സമൂഹത്തിലുണ്ട്. പക്ഷെ ക്രിസ്ത്യാനി നേരെ തിരിച്ചാണ്. ക്രിസ്ത്യാനിയുടെ ദൈവവചനം വളരെ വ്യക്തമായിട്ട് അവന് ജീവിക്കാൻ പറ്റിയ എല്ലാ വിധത്തിലുള്ള ജീവിത സാഹചര്യങ്ങളെയും നന്മകളെയും കുറിച്ചും എടുത്തു പറഞ്ഞു കൊടുത്തിട്ടും ക്രിസ്ത്യാനിയുടെ മതഗ്രന്ഥത്തിൽ ഒരു കുഴപ്പവുമില്ല. ക്രിസ്ത്യാനിയുടെ മതഗ്രന്ഥം എന്ന് പറയാൻ പറ്റില്ല, ക്രിസ്ത്യാനിക്ക് ദൈവം കൊടുത്ത കൽപ്പന കൊടുത്ത ദൈവവചനത്തിൽ ഒരു കുഴപ്പവുമില്ല. യഹോശുവ മശിഹ എന്ന കർത്താവിനും കുഴപ്പവുമില്ല. കർത്താവും ജീവിച്ച് കാണിച്ചു കൊടുത്തപ്പോഴും കർത്താവും ഈ സമൂഹത്തിൽ നന്മ ചെയ്യുവാനും ഏറ്റവും ശ്രേഷ്ഠനായിട്ടാണ് ജീവിച്ചു കൊടുത്തത്, കർത്താവിനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ പുസ്തകം കയ്യിലിരുന്നിട്ടും അതിനനുസരിച്ച് ജീവിക്കാതെ അതിന് തലതിരിഞ്ഞ് ജീവിക്കുന്ന വൃത്തികെട്ട ക്രിസ്ത്യാനിയെ കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ ഈ ക്രിസ്ത്യാനിക്കെല്ലാം കൊണ്ടുകയറുന്നു, എന്തോ ക്രിസ്ത്യാനികൾ അങ്ങ് പിന്നെ എന്തോ ക്രിസ്ത്യാനികളെ പറഞ്ഞപ്പോൾ ഇവർക്ക് പിടിക്കുന്നില്ല, കർത്താവിനെ വിറ്റ് കാശ് വാങ്ങിച്ച് നീ എല്ലാം എങ്ങനെ പൊട്ടടിച്ചാലും മാ അപ്പോൾ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു സമൂഹത്തെ കുറിച്ച് ഇങ്ങനെ എന്ത് ചെയ്യുകയാണ് ഇവര്, ഭയങ്കരമായിട്ട് അങ്ങ് എന്തുവാ വാഴ്ത്തിപ്പാടുകയാണ്. ഇവരങ്ങ് വാഴ്ത്തി 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 ഇവർക്ക് എന്തോ വലിയ എന്തോ ആന കാര്യം. ക്രിസ്ത്യാനി എന്ന് പറയുന്നവൻ വിശുദ്ധനാണ്, അവനെപ്പോലെ അവനൊരു മതഗ്രന്ഥം ഉള്ളത് കൊണ്ട് അവൻ പിന്നെ 116 വിശുദ്ധിയിൽ അങ്ങ് മൂടിക്കിടക്കുകയാണ് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ, അവനൊരു മതഗ്രന്ഥം ഉള്ളത് കൊണ്ട്.
ഇങ്ങനെ ഒരു വൃത്തികെട്ട ക്രിസ്ത്യാനി എന്റെ കമന്റ് ബോക്സിലൊക്കെ കുറെ എണ്ണങ്ങൾ വന്നിട്ടുണ്ട്, ഇവനെയൊക്കെ വെള്ളയും ചായവും അടിച്ചുകൊണ്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്, അന്ത്യകാലം അടുത്തിരിക്കുന്നു, അന്ത്യകാലം അടുത്തിരിക്കുന്നു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. സർപ്പസന്തതികളെ, അണലി സന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു മാറുവാൻ വൃക്ഷത്തിന്റെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ, ഇന്ന് കർത്താവിനെ വിറ്റ് കാശാക്കി 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 വൃക്ഷമായി വളർന്നു നിൽക്കുന്ന സകല കീടങ്ങളും അതിന് കൂട്ടു നിൽക്കുന്ന മറപിടിച്ചു കൊടുക്കുന്ന സകല കൃമികളുടെയും എല്ലാവരുടെയും ചുവട്ടിനകത്ത് കോടാലി വെച്ചിട്ടുണ്ട് കർത്താവ്. അതെല്ലാം വെട്ടി വലിച്ചു വാരി വെട്ടിയിടുന്നതിന് മുമ്പേ നീയൊക്കെ മാനസാന്തരപ്പെട്ട, നിനക്കൊക്കെ കൊള്ളാം. നിന്റെയൊക്കെ പുസ്തകം ഉണ്ടല്ലോ, ദൈവവചനം നിന്റെ കയ്യിൽ ഇരിക്കുന്നില്ല, അതിനനുസരിച്ച് നീയൊക്കെ ജീവിക്കാനാ ഞാൻ പറയുന്നത്. അതൊക്കെ ഞാൻ പറയുമ്പോൾ നിനക്കൊക്കെ കൊണ്ടു കയറുന്നോ? വൃത്തികെട്ട സമൂഹമേ, നീയൊക്കെ മാനസാന്തരപ്പെടാനാ ഞാൻ പറയുന്നത്. അന്ത്യകാലം അടുത്തിരിക്കുന്നു, നിന്റെയൊക്കെ ലോകത്ത് നടക്കുന്നതൊക്കെ തിരിഞ്ഞു നോക്ക്. നീയൊക്കെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് പോവുകയാണ്. ഒരു ഭാഗത്ത് ഇസ്ലാമിക തീവ്രവാദം വളർന്നുകൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് എലിമിനാറ്റികൾ സാത്താനിക സഭയെ കെട്ടിപ്പടുത്തുയർത്തുവാൻ വേണ്ടി നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, 2000 ഈ പെന്തക്കോസ് സഭകളും ഈ കത്തോലിക്ക സഭയും ഈ ഓർത്തഡോക്സ് സഭയും യാക്കോബിന്റെ സഭ ഇതെല്ലാം ഏകോപിപ്പിച്ച് ഏകോപന സഭയായി മാറാൻ പോകുകയാണ്. ഇതിനകത്ത് വന്ന് കൊട്ടിയും പാടിയും കിടക്കുന്നവനെ, നിന്റെ കാര്യം അയ്യോ കഷ്ടമെന്ന് പറയാൻ പോവുകയാണ്. കാരണം ഇവരെല്ലാം ഒറ്റക്കെട്ടായി മാത്രമേ ഇവർക്ക് ഇനി ഈ സമൂഹത്തിൽ നിൽക്കാൻ പറ്റൂ. ഏക സഭയായി ലോകത്ത് മാറാൻ പോവുകയാണ്. ഞാൻ ഇതിനെക്കുറിച്ച് മുമ്പേ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു ഏക സഭ വരാൻ പോവുകയാണ്. എല്ലാം പോപ്പിന്റെ കീഴിൽ പോകും. രജിസ്ട്രേഷൻ ഇല്ലാതെ ഓരോരുത്തരും എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ സ്വതന്ത്രമായി കാട് കെട്ടി വിട്ടിരിക്കുന്ന കണക്ക് ഓരോരുത്തരും പോയിട്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല. പോയിരുന്നിട്ട് ആരാധിക്കാനും പാടാനും കൊട്ടാനും ബഹളം വെക്കാനൊന്നും പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഇനി ഒരുത്തരും പോയിട്ട് കൊട്ടുവാനും പാടുവാനും ആരാധിക്കുവാനും പോയിട്ട് ഒറ്റ സഭകളിൽ നിന്നും പറഞ്ഞിട്ട് അവിടെ ഇവിടെ മുക്കിലും മൂലയിൽ നിന്ന് ഒരുത്തിനുണ്ടാക്കാൻ പറ്റില്ല. അതെല്ലാം അതെല്ലാം ഇനി പൊളിച്ചെഴുതാൻ പോകുകയാണ്. അപ്പൊ നിന്റെയൊക്കെ അവസ്ഥ എന്തായിത്തീരും? നിന്റെയൊക്കെ അവസ്ഥ എന്തായിത്തീരും? നീയൊക്കെ ഇത്രയും കാലം കൊട്ടിയും പാടി നിന്റെയൊക്കെ പാസ്റ്റർമാരും പറഞ്ഞു തരുന്നതിനൊക്കെ കേട്ട് നിന്റെ കാൽക്കീഴിൽ പോയി കിടന്നില്ലേ? ഇനി എന്തായിത്തീരും നിന്റെയൊക്കെ അവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ അറിഞ്ഞുകൊള്ളുക, കർത്താവ് വരാൻ സമയമായി, കർത്താവ് വരാൻ സമയമായി. അതുകൊണ്ടാണ് ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ദൈവം ഒരിക്കൽ കൂടി കാണിച്ചിരുന്നത്. മനസ്സിലായോ? അവന് ഇതിനകത്ത് ചവിട്ടിയ പ്രശ്നമൊന്നും അപ്പൊ ചവിട്ടി കൊടുത്തിട്ടേ ഉള്ളൂ. കാര്യം ഏതവനും ചവിട്ട് നോക്കട്ടെ. സ്വവർഗത്തിന് നല്ല അവസരം. അതെ അതെ, ഇവർക്ക് എല്ലാവർക്കും ഇനി നല്ല നല്ല അവസരങ്ങൾ കൊടുക്കുകയാ. മനസ്സിലായോ? ഇനി എല്ലാത്തിനും അവസരങ്ങൾ കൊടുക്കുക. പിന്നെ അവൻ പറഞ്ഞോണ്ട് ഞാൻ കേൾക്കാൻ നിൽക്കുമല്ലേ. ഓടാവില്ലേ, നീ പറഞ്ഞോണ്ട് ഞാൻ ഇറങ്ങിക്കൊടുക്കാൻ. ഓക്കെ, ഇതിന്റെ പുറത്ത് കയറുന്നപ്പോ എല്ലാവരും ചോറിച്ചല്, എന്നാ പിന്നെ അതിന്റെ പുറത്ത് കയറിയിട്ട് ചവിട്ട് കൊടുത്തിട്ടേ ഒഴിവാക്കിക്കാരി. പിന്നെ ഇവിടെയൊക്കെ വിചാരം പറഞ്ഞ ഉടനെ ഞാൻ കേട്ട് ഞാൻ ഉവരായാവേ എന്ന് പറയുന്ന എന്റെയൊക്കെ വിചാരം പോവാൻ പറഞ്ഞേക്ക. അപ്പോൾ എന്തായാലും ഈ ഫ്ലാഗുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുകയാണ് പ്രിയ സഹോദരങ്ങളെ. കാരണം ഇവന്മാർ ഇസ്രായേൽ തീവ്രവാദികളെ പോലെ നുഴഞ്ഞു കയറി ഈ കാട്ടിക്കൂട്ടിയ സകല തോന്നിയവാസത്തിനും ഒരു അർഹിയായി എന്ന് വേണം പറയുവാനായിട്ട്. മനസ്സിലായോ? അപ്പോൾ എന്തായാലും ഇസ്രായേലിൽ വന്ന ഇവന്മാർ നുഴഞ്ഞു കയറി കുറെ തീവ്രവാദമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് പോയതുകൊണ്ട് ഇസ്രായേൽ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? സകല സ്ഥലത്തും എന്തുവാ, സകല ഏരിയക്കകത്തും കൊണ്ടുപോയി എന്ത് ചെയ്തിട്ട് ഇസ്രായേലിന്റെ ഫ്ലാഗ് കൊണ്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇസ്രായേൽ ഒന്നുകൂടി എന്ത് ചെയ്തു? ഉറപ്പിച്ചു, അടിപ്പിച്ചു എന്ന് വേണം പറയാനായിട്ട്. അയ്യയ്യോ, എനിക്ക് വയ്യ, ഇതെന്താണ് എനിക്കറിയത്തില്ലപ്പാ. ഇത്തിരി പോലെ ലൈവ് വരുമ്പോഴത്തേക്കും ഫോണിന്റെ ചാർജ് പോകുവാ. എനിക്ക് വാറും ഇത് തീരാറായി.
എന്നാ ചെയ്യാനാ? ഞാൻ ഉദ്ദേശിച്ചത് നടന്നില്ല. നിങ്ങളെ ഒലിവുമലയിലൊക്കെ കൊണ്ടുപോകണമെന്നൊക്കെ ഞാൻ ചിന്തിച്ചതാണ്. എന്തായാലും എൻ്റെ ബാറ്ററി പണി തന്നു. ബാറ്ററി തീർന്നു തീർന്നു പോകുന്നു പ്രിയ സൗഹൃദങ്ങൾ, പെട്ടെന്ന് പെട്ടെന്ന്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇനി തണുപ്പായതുകൊണ്ടാണോ ബാറ്ററിക്ക് വല്ല പണിയും കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ബാറ്ററിയിൽ ചാർജ് കുറവാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. അത്രമാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. കാരണം നിങ്ങൾക്ക് ഈ കർത്താവ് ലോകമെമ്പാടും ഇപ്പോൾ ക്രിസ്മസ് ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഈ ക്രിസ്മസ് എല്ലാം ഇവർ ആഘോഷിച്ചുകൊണ്ട് എങ്ങോട്ട് പോകാനാ? എങ്ങോട്ട് പോകാനാ? എല്ലാവർക്കും ഇതൊരു ആഘോഷവും എൻ്റർടൈൻമെൻറ്റും. അവർ ചിരിപ്പാനും കളിപ്പാനും എഴുന്നേറ്റു. വിവാഹത്തിന് കൊടുത്തും വിവാഹത്തിന് വാങ്ങിച്ചും വിവാഹത്തിന് തിന്നും കുടിച്ചും രസിച്ചും. ക്രിസ്ത്യാനിയുടെ മഹത്വത്തിൻ്റെ രാജാവ് ഒരു തിന്മയും ചെയ്യാതെ പാപമൊഴുകി സകലത്തിലും പരീക്ഷിക്കപ്പെട്ട് പാപമൊന്നുമില്ലാതെ 5 കോടതികൾ മാറിന്തിരിഞ്ഞും വിസ്തരിച്ചിട്ടും ഇവനിൽ കുറ്റമൊന്നും കണ്ടില്ല എന്ന് കർത്താവിനെ കുറിച്ച് വിധിയെഴുതി. അങ്ങനെ കുറ്റമില്ലാത്ത രക്തത്തെ കൈ കഴുകി ഒഴിഞ്ഞിട്ടാണ് പീലാത്തോസ് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തത്. അങ്ങനെ ഒരു തങ്കപ്പെട്ടൊരു മാണിക്യം ജനിച്ച ജനനത്തെ ദിവസത്തെ ആഘോഷിക്കുകയാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു വിഡ്ഢി സമൂഹം. എങ്ങനെ ആഘോഷിക്കുന്നറിയാമോ? വെള്ളമടി, കഞ്ചാവടി, പെണ്ണുപിടി, എല്ലാ വൃത്തികേടുകളും, തമ്മിലടി, എല്ലാ തോന്നിയവാസവും, പന്നി ഇറച്ചി വെട്ടി വിഴുങ്ങി, എല്ലാവിധ തോന്നിയവാസവും കാട്ടിക്കൂട്ടി, ആ മാ എന്തുവാ വിശുദ്ധനായ ആ ഒരു മാണിക്യത്തിൻ്റെ ദിവസത്തെ ഓർത്ത് സ്നേഹം കൊണ്ട് പുളയുക ക്രിസ്ത്യാനിക്ക്. ആ ദിവസത്തിൻ്റെ ബർത്ത്ഡേക്ക്, കാരണം ക്രിസ്ത്യാനിക്ക് മതമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വന്ന ആളല്ലേ കർത്താവ്. അതുകൊണ്ട് ക്രിസ്ത്യാനി മതത്തിലിരുന്നു കൊണ്ട് ക്രിസ്ത്യാനിയുടെ ക്രിസ്മസ് സ്നേഹം പങ്കുവെക്കൽ, വെള്ളമടിയും പെണ്ണുപിടിയും കഞ്ചാവടിയും തമ്മിലടിയും സകല ആഭാസവും വൃത്തികേടും കാണിച്ചിട്ടാണ് ഓ മെരി ക്രിസ്മസ് ഉണ്ണിയേശു ജനിച്ചിരിക്കുന്നു. ഉണ്ണിയേശു ജനിച്ചിട്ട് നീ വെള്ളം ഒടിച്ചിട്ട് എന്ന് പറയുന്നു? എടാ കർത്താവ് ജനിച്ചതിനെ കുറിച്ച് ഓർക്കുന്ന നീ വെള്ളമടിച്ചോണ്ടും കഞ്ചാവടിച്ചോണ്ടും പെണ്ണുപിടിച്ചോണ്ടും നിനക്ക് എന്ത് പ്രയോജനം ഇരിക്കുന്നു? നശിച്ച വർഗമേ, നിനക്ക് മാനസാന്തരപ്പെടാൻ നിനക്കൊന്നും ബുദ്ധിയും ബോധവും ഇല്ലേ? ആ വൃത്തികെട്ടവന്മാർ മദ്രസ പൊട്ടന്മാരെന്ന് പറയാം. അവന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന മതഗ്രന്ഥം വെറും പൊട്ടത്തെറ്റായത് കൊണ്ട് അവന്മാർ ആ മതഗ്രന്ഥം വെച്ച് പഠിപ്പിക്കുന്നവനും പൊട്ടത്തെറ്റ് പഠിപ്പിക്കുന്നു, അതുകൊണ്ട് അവൻ തെറ്റിപ്പോയെന്ന് പറയാം. നിന്റെയൊക്കെ തലച്ചോറ് ഇവിടെ പോയി. ഇവിടെ സ്വയം ചിന്തിക്കാനുള്ള ബുദ്ധിബോധവും നിനക്കില്ലേ? നിന്റെ കർത്താവ് തോന്നിയവാസിയായിരുന്നോ? എടാ വൃത്തികെട്ടവന്മാരെ, നിന്റെയൊക്കെ കർത്താവ് തോന്നിയവാസിയായിരുന്നോ? നിന്റെ കർത്താവ് പെണ്ണുപിടിയനായിരുന്നോ? നിന്റെ കർത്താവ് വെള്ളമടിയനായിരുന്നോ? നിന്റെ കർത്താവ് ജീവിച്ചു തന്ന ജീവിത സാഹചര്യമില്ലേ? എന്നിട്ട് നീ ആ കർത്താവിന്റെ ദിവസത്തെ എടുത്തു വെച്ചിട്ട്, ദിവസമാണെന്ന് പറഞ്ഞു വെച്ചിട്ട് നീ എന്ത് തെമ്മാടത്തിൽ ഇവിടെയൊക്കെ കാണിച്ചു വിടുന്ന ഇവിടെയൊക്കെ? വേറെ കുറെ എണ്ണങ്ങൾ ആ ദിവസം പണപ്പിരിവ് ഈ കർത്താവിന്റെ പേരും പറഞ്ഞ്. ഇതിനേക്ക് എന്നാ ഞാൻ പറയേണ്ടത്? എന്നാ പറയേണ്ടത്? നിങ്ങളുടെയൊക്കെ അന്ത്യം അടുത്തിരിക്കുന്നു. ഇനിയും കേൾപ്പാൻ ചെവിയില്ലാത്തവൻ, ഇന്നല്ലെങ്കിലും 10 ദിവസം കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഈ ലൈവ് ഇരുന്നുകൊണ്ട് നിന്നെയൊക്കെ ന്യായം വിധിക്കും. നീയൊക്കെ കേട്ടിരുന്നോ? ഇന്നല്ലെങ്കിലും 10 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെയൊക്കെ ലൈവ് വന്ന് നിന്നെയൊക്കെ ന്യായം വിധിക്കുന്ന നാളുകൾ വരാൻ പോവുകയാ. കാരണം കർത്താവ് നിനക്കൊക്കെ പറഞ്ഞു പറഞ്ഞു തന്നു നോക്കി, നിന്റെ കയ്യിലും വചനം തന്നു നോക്കി. നിന്നെ പഠിപ്പിക്കാൻ വന്നവും വൃത്തികെട്ടവന്മാരും പോക്കറികളും തെമ്മാടികളും നിന്നെയൊക്കെ വിറ്റ് കാശാക്കുന്നത് കണ്ടപ്പോഴത്തേക്കും അതിനെയും എതിർത്ത് കർത്താവ് സംസാരിക്കാൻ അവസരം തന്നു നോക്കി. അതും ഞാൻ ചെയ്തു നോക്കി. അങ്ങനെ എല്ലാ തരത്തിലും പറഞ്ഞു നോക്കിയിട്ടും നിനക്കൊന്നും മാനസാന്തരപ്പെടാൻ അവസരമില്ലാത്തത് കൊണ്ട് കർത്താവ് നേരിട്ട് ദേ ഞാൻ വന്ന് കാല് ചവിട്ടാൻ പോകുന്നു, അവരെ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്ന് നേരിട്ടും കാണിച്ചു തന്നു. എന്നിട്ടും മാനസാന്തരപ്പെടാൻ എന്ത് പറഞ്ഞ ഒന്നിനും കൊള്ളാത്ത വൃത്തികെട്ട ജന്മങ്ങൾ എന്ത് ചെയ്യും? നിശ്ചയമായും ഇതൊക്കെ ന്യായവിധിയുടെ മുമ്പിൽ നീ എണ്ണി എണ്ണി കഥ കണക്ക് കൊടുക്കേണ്ടി വരും, എണ്ണി എണ്ണി കണക്ക് കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? നഷ്ടമൊന്നും ഈ പറയുന്ന എനിക്കും നഷ്ടമില്ല, കാരണം എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്തു പോകുന്നു. ഗവൺമെൻറ് സ്ഥാപനത്തിൽ പണിയെടുക്കുന്നവന് ശമ്പളം കൊടുക്കുന്നവരാണ്, ഗവൺമെൻറ്റാണ് ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ അവൻ വന്ന് അവൻ്റെ മേശയിലിരിക്കുന്ന ഫയലുകൾ നോക്കുകയും എന്തുവാ അതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും പോകേണ്ടത് അവൻ്റെ ഉത്തരവാദിത്വമാണ്. അതിന് ആൾക്കാർ വന്നോ കൊണ്ടില്ലയോ നോക്കിയോ എടുത്തോ, ഇന്ന് 10 പേര് വന്നോ 20 പേര് വന്നോ എത്ര പേര് വന്നോ അവൻ തിരക്കേണ്ട കാര്യമില്ല. അവൻ്റെ സ്ഥാപനത്തിൽ വരുന്നു, അവൻ പണിയെടുക്കുന്നു, അവൻ പോകുന്നു. ഇതുപോലെ കർത്താവ് എന്നെ ഏൽപ്പിച്ച ഒരു ഡ്യൂട്ടിയുണ്ട്, അത് ഞാൻ വൃത്തിയോണം ചെയ്യുന്നുണ്ട്.
നിങ്ങൾ 10 പേരെന്ന് കണ്ടാലും 20 പേര് വരുന്നു വന്നാലും 100 പേരെന്ന് കണ്ടാലും ഇതൊന്നും എന്നെ സംബന്ധിച്ചോളം വിഷയമില്ല. കാരണം യഹസ്കേൽ പ്രവചനം പറയുന്നത് ദുഷ്ടനോട് നീ ചെന്നും ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കുമെന്ന്. നീ അവനോട് ചെന്ന് പറയാതിരുന്നു കഴിഞ്ഞാൽ ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും, അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് എന്നോട് ഇനി കർത്താവ് ചോദിക്കത്തില്ല. അയ്യോ, നിങ്ങൾക്കിനി കിടന്നിട്ട് കർത്താവിനോട് ന്യായവിധി ദിവസത്തിൽ കിടന്നിട്ട് അയ്യോ എന്റെ പൊന്നു കർത്താവേ, എനിക്ക് അറിയത്തില്ലായിരുന്നു കർത്താവേ, അങ്ങനെയല്ലായിരുന്നു കർത്താവേ, എന്റെ പാച്ചന് പഠിപ്പിച്ചത് അങ്ങനെയല്ലായിരുന്നു കർത്താവേ, എന്റെ പുരോഹിതന് അങ്ങനെയല്ലായിരുന്നു കർത്താവേ പഠിപ്പിച്ചത്, എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു എന്ന് നിനക്കൊന്നും നിലവിളിക്കാനുള്ള സാഹചര്യം പോലും ഇല്ല. മനസ്സിലായോ? ഇതൊന്നിനുള്ള അവസരം പോലും ദൈവം തരാറില്ല. ഷെറീൻ പറമ്പിൽ നിനക്ക് ഒന്നും അറിയില്ല, പിന്നെ ബാക്കിയെല്ലാം ഷെറീൻ പറമ്പിലാണ് അറിഞ്ഞു വെച്ചിരിക്കുന്നത്. ഷെറീൻ പറമ്പിൽ കാണും ഇപ്പൊ ലോകത്തിലുള്ള സകല കാര്യങ്ങളും കുറിച്ച് അറിയാവുന്നത്. എനിക്കൊന്നും അറിയില്ല, ഞാൻ കുഞ്ഞു ബേബി, ഇങ്ങനെ വായി ചപ്പിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞു ബേബി. ഷെറീൻ ബേബിക്കാണ്, പറമ്പിലിനാണ് ലോകത്തിലെ സകലമായ കാര്യങ്ങളെയും കുറിച്ചുള്ള അറിവും ബോധവും കിടക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ന്യായവിധി ദിവസത്തിൽ എൻ്റെ ഇന്ന് ലൈവിൽ ആൾ കുറവ്, പന്നികളുടെ മുമ്പിൽ കമിഴ്ന്ന് കിടക്കുകയായിരിക്കും. ഷീലചേച്ചി, ഇത് ഇവന്മാർക്ക് വേണ്ടത് മുഴുവനും എന്തുവാ, ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്ന വൃത്തികെട്ട സമൂഹത്തിനും സത്യം അറിയണമെന്നുള്ള ആഗ്രഹവും ബോധമൊന്നുമില്ല. ഈ തള്ളാഹുവിൻ്റെ മതക്കാർക്കിട്ട് രണ്ട് തട്ട് തട്ടുമ്പോഴത്തേക്കും അത് കണ്ട് രസിക്കാൻ വേണ്ടി വരുന്ന കുറെ എണ്ണങ്ങളാ, അല്ലാതെ സത്യം അറിയണമെന്നോ. ഓ, അവരും മതസ്നേഹം മൂത്ത് കിടക്കുന്നവരാ. ക്രിസ്ത്യാനിയെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ വിവരം അറിയും. ഒക്കൊളി ഈ കൊളി ദുരീക്ഷിച്ചോ, ഞങ്ങളുടെ ദൈവദാസന്മാർക്കുമെതിരെയോ ബുദ്ധിശക്തനെതിരെയൊക്കെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എഴുന്നേറ്റ് കളയും. അവന്മാർക്ക് അവശ്യം എന്തുവാ, ഈ പിന്നെ മദ്രസ പൊട്ടന്മാർക്ക് പിന്നെ ഉസ്താദുമാരെ പറയുന്നത് കൊണ്ടോ ഉസ്താദുമാരെ ആക്ഷേപിക്കുന്നത് കൊണ്ടോ ഒന്നും അമ്മമാർക്ക് വിഷയമില്ല. അവന്മാർക്ക് ആകെ കൂടിയുള്ള വിഷയം അമ്മദ് കാമഭ്രാന്തനെ പറയുകയോ അല്ലെങ്കിൽ തള്ളാഹു എന്ന് പറയുന്ന കുക്കുംബറിനെ പറയുകയോ ചെയ്താലേ അവന്മാർക്ക് ദേഷ്യമുള്ളൂ, വിഷയമുള്ളൂ. പക്ഷെ ക്രിസ്ത്യാനിക്ക് എന്ന് പറയുന്ന വൃത്തിയുടെ സമൂഹത്തിൽ തള്ളാഹു യേശു ക്രിസ്തുവിനെ കുറിച്ച് അപമാനിച്ചാലോ എന്തോ, കർത്താവിനെ അപമാനിക്കുന്നതിനോ കർത്താവിനെ വിറ്റ് കാശാക്കുന്നതിനോ കർത്താവിനെ പരിഹസിക്കുന്നതിനോ ദൈവവചനത്തെ പരിഹാസാർത്ഥവുമാരെടുത്ത് ഉപയോഗിച്ച് കാശി പിടിക്കുന്നതിനോ ഒന്നും ഇവന്മാർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പാച്ചവനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് കൊണ്ടുകയറും. തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുന്നുണ്ടോ തലതിരിഞ്ഞ വർഗ്ഗങ്ങള്? ഞാൻ ചിന്തിക്കുന്നത് ഈ ഇസ്ലാമിക സമൂഹമായിരുന്നു സത്യം അറിഞ്ഞിരുന്നെങ്കിൽ ഇവരുടെ തീവ്രതയുടെ അല്പം പോലും വൃത്തികെട്ട സമൂഹമേ, നിന്റെയൊക്കെ പുസ്തകം എഴുതി വെച്ച് കയ്യിൽ തന്നിട്ട് പോലും അതിനെ ഓർത്ത് നിനക്കൊന്നും തീവ്രതയില്ല. ജാതികളെ കൊണ്ട് ദൈവം നിനക്കൊക്കെ എരിവ് വരുത്തുമെന്ന് കർത്താവ് പറഞ്ഞതുപോലെ ഈ ഇസ്ലാമിക തീവ്രവാദ സമൂഹത്തിന് തന്റെ തള്ളാഹു എന്ന് പറഞ്ഞ കാമഭ്രാന്ത ദൈവത്തോടും തള്ളാഹു കൊടുത്ത തൂറാൻ എന്ന പുസ്തകത്തോടുമാണ് കടപ്പാടും. ആ തൂറാൻ എഴുതി കൊടുത്ത പ്രവാചകനോടും എന്തുവാ മുഹമ്മദ് കാമഭ്രാന്തനുമാണ് കടപ്പാട്. അവനെ പറഞ്ഞാലും ഇവന്മാർക്ക് എരിയത്തുള്ളൂ. വല്ല മുദ്രസ മദ്രസ പൊട്ടന്മാരെയോ വല്ല ഉസ്താദിനെയൊക്കെ നീയൊക്കെ പറഞ്ഞാലും അവന്മാർ മൈൻഡ് പോലും ചെയ്യത്തില്ല. പക്ഷെ നിന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം നീയൊക്കെ അങ്ങനെയാണോ വൃത്തികെട്ട ജന്മങ്ങളെ? എടാ, നീയൊക്കെ അങ്ങനെ തന്നെയാണോ വൃത്തികെട്ട ജന്മങ്ങളെ? ക്രിസ്ത്യാനിയേയും നിനക്കൊക്കെ നിന്റെ പാച്ചറിനെ പറഞ്ഞാൽ നിനക്ക് കൊണ്ടുവരും, നിന്റെ പുരോഗതിനെ പറഞ്ഞാൽ നിനക്ക് കൊണ്ടുവരും. പക്ഷെ നിന്റെ കർത്താവിനെ വിറ്റ് 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 ഉമ്മാർ കാശാക്കിയിട്ട് അൾത്താരയിൽ കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്തവന്മാർ കിടത്തി ഉറക്കിയാൽ പോലും നിനക്കൊന്നും പ്രശ്നമില്ല. ബൈബിൾ കയ്യിൽ പിടിച്ചു വെച്ചിട്ട് വൃത്തികേടുകൾ എന്തുവാ പറഞ്ഞാൽ കാണിച്ചു കൂട്ടിയാൽ നിനക്കൊന്നും പ്രശ്നമില്ല. ബൈബിൾ കയ്യിൽ പിടിച്ചു വെച്ചിട്ട് ഇവന്മാര് കൊള്ള നടത്തിയാലും നിനക്കൊന്നും പ്രശ്നമില്ല. ചെറ്റകളായി ജീവിക്കുന്ന വെറും വൃത്തികെട്ട സമൂഹമായി മാറിക്കഴിഞ്ഞു ക്രിസ്ത്യാനി എന്ന് പറയുന്നവന്. എന്നിട്ട് ഇവനെയൊക്കെ വെള്ള തേച്ച് ഞാൻ കൊടുക്കണം, ഇല്ലെങ്കിൽ റീന മോശക്കാരിയായി മാറും. നിന്റെ ഒന്നും സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ലടാ ഒരുത്തൻ്റെയും. മനസ്സിലായോ? സത്യം വിളിച്ചു പറയുന്നതിന് ഒരുത്തന്റെയും സൃഷ്ടി മനുഷ്യനായിട്ട് നീയൊക്കെ ജീവിക്കും. ഇനിയും മതം തീന്ന് ജീവിക്കാതെ നീയൊക്കെ നീയൊക്കെ അച്ഛന്റെ അടിമയായിട്ടും പാച്ചന്റെ അടിമയായിട്ടും ജീവിക്കുന്നൊക്കെ നിർത്ത്. അവൻ കാമഭ്രാന്തായ മമ്മദിന്റെ അടിമയാണെങ്കിൽ നീ പാസ്റ്റർക്ക് അടിമയാ. മനസ്സിലായോ? അവന്മാർ ഉസ്താദിനെ പോലും അടിമയല്ല, അവന്മാർ ആകെ കൂടിയുള്ള മമ്മദ് കാമഭ്രാന്തന് മാത്രമേ അടിമയായിട്ടുള്ളൂ. പക്ഷെ നീയൊക്കെ അങ്ങനെയാണോ? നീയൊക്കെ പാച്ചർമാർക്ക് അടിമകളല്ലേ? അവനെ പറഞ്ഞാലല്ലേ നിനക്കൊക്കെ കൊണ്ടുകയർത്തുള്ളൂ. അവൻ കാണിക്കുന്ന വൃത്തികേടും തെമ്മാടിത്തരങ്ങളൊന്നും നിനക്കൊന്നും കേൾക്കാനോ കൊള്ളുവാനോ ഒന്നും മനസ്സില്ല. അവൻ എന്ത് തോന്നിയവാസം, നീയൊക്കെ പറയുന്ന എന്താണ്, അവൻ എന്ത് തോന്നിയവാസം കാണിക്കും? അതൊന്നും നമ്മൾ ചോദിക്കരുത്, അത് അഭിഷേക്തനാണ്. നാണവരടാ നിനക്കൊക്കെ. അവൻ എന്ത് തോന്നിയവാസം കാണിക്കും ചോദിക്കരുതെന്നോ? അവന് വളഞ്ഞു വെച്ച് കൊടുക്ക്, നീയൊക്കെ നിന്ന് കൊടുക്ക്.
മദ്രസ പൊട്ടന്മാർ ചെയ്യുന്നതിനേക്കാളും കേവലം തേടറേറ്റ് പണിയാണ് ക്രിസ്ത്യാനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഒരു കൂസലുമില്ലാത്ത ക്രിസ്ത്യാനിക്ക് ഇതെല്ലാം കേൾക്കുമ്പോഴും ക്രിസ്ത്യാനി ഇന്നിരുന്നിട്ട് ഉളകം കൊള്ളുക. നിനക്ക് നന്നായാൽ നിനക്കൊക്കെ കൊള്ളാം. സൈതലിവി തറയിട്ടൽ, ഓ ഭയങ്കര സംസ്കാരമുള്ള സൈതലിവി തറയിട്ടൽ വന്നിരിക്കുന്നു. എടാ കാമഭ്രാന്തൻ, 6 വയസ്സുകാരി പോകിച്ച് കാമഭ്രാന്തൻ മമ്മദിന്റെ ബൊത്തകവും താങ്ങി പിടിച്ചോണ്ട് നടക്കുന്ന നീയാണ് എന്നെ സംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന, നാണം കൊണ്ടോണോ നിനക്കെ? ഏ സ്വന്തം സംസ്കാരം എന്നാണ് നീ പറയുന്നത്? നീ ജീവിക്കുന്നത് ആ വൃത്തികെട്ട സംസ്കാരത്തിലായതുകൊണ്ട് നിനക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ നിനക്ക് അങ്ങനെ തോന്നത്തില്ല, മനസ്സിലായോ? കാമഭ്രാന്തനായിട്ട് 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് അവന്റെ ഭോഗവസ്തുവായിട്ട് ഉപയോഗിച്ച ആ വൃത്തികെട്ട കാമഭ്രാന്തനും 72 കൂറിമാരെ സ്വർഗത്തിൽ തരാൻ വേശ്യാലയത്തിൽ നീ വന്ന് മതിമറന്ന് രാവും പകലും തിന്നും കുടിച്ചും മദ്യപിച്ചും പെണ്ണു പിടിച്ചും കൊണ്ട് നീ സ്വർഗത്തിൽ വാ വേശ്യാലയം തരാമെന്ന് പറഞ്ഞ് അവൻ പറഞ്ഞു വെച്ചിരിക്കുന്ന ആ വൃത്തികെട്ട സംസ്കാരത്തിൽ കിടക്കുന്ന നീയാണോ എന്നത്തു സംസാരിക്കുന്നത്? നാണം ഉണ്ടാടാ നിനക്കൊക്കെ? നിന്നെയൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നീയൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വേശ്യാലയത്തിന് വേണ്ടി പൊട്ടിത്തെറിച്ച് ചാകാൻ നടക്കുന്ന സംസ്കാരമുള്ള നീയാണ് സംസാരിക്കുന്നത് അടുത്തടുത്ത് വന്നിട്ട്. എന്റെ സംസ്കാരം എന്താണെന്ന് എനിക്കറിയാം, എന്റെ എരിവ് ആരോടാണെന്നും എനിക്കറിയാം, അത് കേൾക്കുന്നവർക്കും അറിയാം. കേൾക്കുന്നവർ കേൾക്കും, കാണുന്നവർ കാണും, മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കും, മനസ്സിലായോ? അങ്ങനെ റീനാക്ട് ഫ്രാൻസിസിനെ അങ്ങനെ ഇങ്ങനെ വീവേഴ്സിനെ കൊണ്ട് മൂടി കെട്ടണമെന്നൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. 10 പേര് കെട്ടാലും അത് മതി എന്നെ സംബന്ധിച്ചിടത്തോളം. ആ കാലം മുതൽ ഈ കാലം മുതൽ അത് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ, എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഞാൻ നെറ്റ് തീരാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ കുറച്ചപ്പുറത്ത് പോയിട്ട് ലൈവ് എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. സൈതലിവി തറയിട്ടിൽ സ്വന്തം ജീവിതത്തിലെ സ്വഭാവം അത് വിളിച്ചു പറയുന്നു. എടാ വൃത്തികെട്ടവനെ, എടാ കാമഭ്രാന്തൻ മമ്മദിന്റെ മൂടും താങ്ങി പിടിച്ച് നടക്കുന്നവനെ, ഞാൻ എന്തോടാ പറഞ്ഞുകൊണ്ടിരുന്നത്? എന്റെ സംസ്കാരത്തിൽ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നത്? ഏ വൃത്തികെട്ടവനെ, നേരാവണ്ണം ജീവിയിലെന്ന് ഞാൻ പറഞ്ഞതാണോ? അത് എന്റെ സംസ്കാരമാണ് നേരാവണ്ണം ജീവിക്കുന്ന. നിന്നെ പോലെ കാമഭ്രാന്ത് പിടിച്ചവന്മാരെ പോലെ 72 കൂറിമാരെയും ഭോഗിച്ച് വേഷ്യാലും തിരക്കി നടക്കാനല്ലല്ലോ ഞാൻ പഠിപ്പിച്ചത്. ഞാൻ പറഞ്ഞ നേരാവണ്ണം ജീവിയിലെന്ന് പറഞ്ഞ എന്റെ സംസ്കാരമാണ് ഞാൻ പഠിപ്പിച്ചത്, മനസ്സിലായോ? എന്റെ സ്വന്തം ജീവിതമാണ് ഞാൻ പഠിപ്പിച്ചത്. എന്റെ മതപ്രബോധനം അതാണ്. വേശ്യാലയം തിരക്കി പോകരുത്, വൃത്തികേടുകളിൽ ജീവിക്കരുത്, ദൈവവചനം പറയുന്നതനുസരിച്ച് ജീവിയര്. അത് ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിമാനാണെങ്കിലും തെമ്മാടിയായിട്ട് ജീവിക്കാതെ എന്നും പഠിപ്പിക്കുന്നത് എന്റെ സംസ്കാരമാടാ. ഇവിടെ എന്നെ അങ്ങനെയാ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്, ഈ തെമ്മാടിയായിട്ട് ജീവിക്കരുതെന്നാ. പക്ഷെ നിന്നെയൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന അങ്ങനെയാണോ? 72 ഹൂറിമാർക്ക് വേണ്ടി വേശ്യാലയത്തിൽ പോകാനായിട്ട് നീയൊക്കെ പോയി ഏതവനെ കൊന്നാലും കുഴപ്പമൊന്നുമില്ല, കാണുന്ന പെണ്ണുങ്ങളെ പോയി നിനക്കൊക്കെ ഭോഗിക്കാമെന്നൊക്കെ അല്ലേ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? 6 വയസ്സുകാരിയെ നിന്റെ മോളെ വരെ നിനക്ക് ഭോഗിക്കാമെന്നല്ലേ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? നിന്റെ മോള് പോലും നിനക്ക് ഹൂറിയല്ലേടാ? എടാ വൃത്തികെട്ടവന്മാരെ, സ്വർഗത്തിൽ നിന്റെ മോള് പോലും നിനക്ക് ഹൂറിയല്ലേ? നിന്റെ മോളും നിന്റെ അമ്മയും നിന്റെ സഹോദരിയും പോലും നിനക്ക് വ്യഭചരിക്കാമെന്നല്ലേ നിന്റെ മതം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഈ വൃത്തികേടും ഈ സംസ്കാരത്തിൽ ജീവിക്കുന്ന നീ വന്ന് എന്നോട് സംസ്കാരം പറയണമെങ്കിൽ, ഞാൻ സംസ്കാരം ഉള്ളത് കൊണ്ടാണ്, എന്റെ സംസ്കാരം ആയതുകൊണ്ടാണ് ഞാൻ ക്രിസ്ത്യാനിയോട് പോലും സംസാരിക്കുന്നത് നേരാവണ്ണം നീയൊക്കെ ജീവിയിലെന്ന് പറഞ്ഞിട്ട്. അല്ലാതെ ഞാൻ ഒരുത്തനടുത്തും പോയിട്ട് നീ 72 ഹൂറിയെ തരാം സ്വർഗത്തില്, നീയൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് 72 ഹൂറിയെ തരാം, അതുകൊണ്ട് നീയൊക്കെ എന്നാ ഞാൻ പറയുന്നത് കേളെന്ന് പറഞ്ഞ് ഞാൻ ഒരുത്തനെയും പഠിപ്പിക്കാൻ പോയിട്ടില്ല, മനസ്സിലായോ? ആദ്യം നീ നിന്റെ സ്വന്തം ഇസ്ലാം മതം എന്ന് പറയുന്ന വൃത്തികെട്ട് ആ പൊത്തകത്തെ എടുത്ത് കളഞ്ഞിട്ട് നീ അതൊക്കെ സംസാരിച്ചാ അതിന് ന്യായമുണ്ട്. ആ തൂറാൻ എന്ന് പറയുന്ന ആ പൊത്തകം എടുത്ത് നീ കളഞ്ഞിട്ട് നിന്റെ കാമഭ്രാന്തൻ മമ്മദ് പഠിപ്പിച്ച് വെച്ച് നിന്റെ സംസ്കാരത്തെയും കളഞ്ഞിട്ട് നീ എന്നോടുത്ത് വന്നിട്ട് പറയുകയാണ് ഞാൻ ഈ കാമഭ്രാന്തൻ മമ്മദ് പഠിപ്പിച്ചതൊക്കെ കളഞ്ഞിട്ടാ സഹോദരി നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥമുണ്ട്. ലൈവിൽ വരുന്ന സ്വന്തം എല്ലാ ദിവസത്തിലും ലൈവിൽ വരുന്ന നല്ലൊരു മതപ്രബോധത്തിന് ഈ വിഷയം അല്ലാതെ എനക്കൊന്നും പറയാനില്ല. സ്വന്തം ജീവിതത്തെ സംസ്കാരമാണ്, എടാ ഞാൻ സ്വന്തം ജീവിതത്തെ സംസ്കാരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇട വൃത്തിയിട്ടവന് ഞാൻ അതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്റെ ജീവിതത്തിലെ സംസ്കാരം ആരെയും പോയി ഭോഗിക്കരുത്,
വൃത്തികേടുകളിൽ ജീവിക്കരുത്, മദ്യപാനത്തിനും വെറുക്കൂത്തുകളിലും കിടന്ന് ഉറങ്ങരുത്. ദൈവവചനം പറയുന്നതനുസരിച്ച് നീ ജീവിയിലെന്ന് പറഞ്ഞു കൊടുക്കുന്നതായി എന്റെ സംസ്കാരം. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിനക്കത് കൊണ്ടു കയറുന്നുണ്ടെങ്കിൽ നിന്റെ സംസ്കാരം 72 കൂറികളെ ഭോഗിക്കാം, കാണുന്ന പെണ്ണുങ്ങളെല്ലാം അടിമയാക്കി ഭോഗിക്കാം, സ്വന്തം മോളെയും സ്വന്തം അമ്മയും സ്വന്തം സഹോദരിയും ഭോഗിക്കാം, പോരാത്തത് വേണമെങ്കിൽ ആണിനെ തന്നെ പോയി ഭോഗിച്ചേക്കാം. അതുകൊണ്ടല്ലേ മദ്രസയിൽ എണ്ണയും കൊണ്ട് നീയൊക്കെ നടക്കുന്നേ, മനസ്സിലായോ? അതുകൊണ്ടല്ലേ മദ്രസയിൽ എണ്ണയും കൊണ്ട് നടക്കുന്നത്. ആണുങ്ങളെ ഭോഗിക്കാം, മൃഗത്തെ ഭോഗിക്കാം, ശവത്തെ ഭോഗിക്കാം എന്ന് പഠിപ്പിച്ച് നിന്റെ സംസ്കാരം വെച്ചിട്ട് നീ ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്? എന്റെ സംസ്കാരം തന്നെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്, ഇല്ലെന്ന് ഞാൻ നിന്നോട് വല്ലതും പറഞ്ഞോ? എന്റെ സംസ്കാരം എന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇമാതിരി ആഭാസങ്ങളിലൊന്നും ജീവിക്കാതെ നേരാവണ്ണം മനുഷ്യനെ ജീവിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കാനാണ് എന്റെ സംസ്കാരം എന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുമ്പം ഞാൻ ശക്തമായി സംസാരിക്കും, അത് എന്റെ ഇഷ്ടമാണ്, മനസ്സിലായോ? ലിന്ദ എന്നൻ എണ്ണയോ? ആ എണ്ണ അറിയത്തില്ലേ? ആണ്മാർക്ക് ഉസ്താദുമാര് മദ്രസകളിൽ പിന്നെ എന്ത് പരിപാടിയാ നടത്തുന്നത്? എണ്ണപ്രയോഗമല്ലേ നടത്തുന്നത്? അത് ഇവന്റെ സംസ്കാരത്തിലുള്ളതല്ലേ? ആണിനെ ആണിന് ഭോഗിക്കാം, പിന്നെ ശവത്തെ പോലും ഭോഗിക്കാം. അതായി ഈ വൃത്തികെട്ടവന്മാർ ഇവിടെ കാണിച്ചിട്ട് പോയത്. ഇവിടെ വന്നിട്ട് ഇസ്രായേലില് കൊച്ചു പിള്ളേരെ എന്തുവാ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് അവരുടെ ശവത്തെ പോലും ഇവന്മാരെന്ത് ചെയ്തില്ല, വെറുതെ വിട്ടില്ല, കൊന്നിട്ട് ശവത്തെ കയറി ഭോഗിച്ചോണ്ട് പോയിരിക്കുന്നു ഈ വൃത്തികെട്ടവന്മാര്, കാമഭ്രാന്തന്മാര്. ഇസ്രായേലിൽ ചെയ്തുകൊണ്ട് പോയ പരിപാടിയാ അത്. ഇവന്റെ പുസ്തകം പറഞ്ഞു കൊടുത്തിരിക്കുന്ന സംസ്കാരമായത് കൊണ്ടാണ് ചെയ്തുകൊണ്ട് പോയത്. എന്നിട്ട് അവർ പറയണം എന്റെ സംസ്കാരമാണ് ഞാൻ ഇനി പഠിപ്പിക്കുന്നതെന്ന്. നിന്റെ പുസ്തകത്തിൽ പഠിപ്പറഞ്ഞ കാര്യമൊന്നും നിന്റെ സംസ്കാരമല്ല കേട്ടോ, അത് നിന്റെ പുസ്തകത്തിലുള്ള സംസ്കാരമാ, അത് ചെയ്യരുതെന്നാണ് ഞാൻ പഠിപ്പിച്ചത്. അല്ലാതെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ സംസ്കാരമാ, എന്റെ സംസ്കാരം തന്നെയാ. കാരണം എന്റെ കർത്താവ് ഈ മാതിരി വൃത്തികേടുകളും തെറ്റുകളും കുറ്റങ്ങളും ചെയ്ത് ജീവിക്കാൻ ക്രിസ്ത്യാനിയോട് പറഞ്ഞിട്ടില്ല. അത് ചെയ്യരുതെന്ന് പഠിപ്പിക്കേണ്ടത് എന്റെ സംസ്കാരമാണ്, അത് ചെയ്യരുതെന്ന് പഠിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് നിനക്ക് ബുദ്ധിമുട്ടോ വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ അവൻ പോയിരുന്ന് മാറിയിരുന്ന് കരയുക, അത്രയേ ഉള്ളൂ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാനൊരു കയറ്റം ഇനി കയറി അങ്ങ് പോകണം. കാരണം എന്തായാലും എൻ്റെ സമയം എൻ്റെ ചാർജ് തീരാറായി കണ്ടോ, അത്രയും കയറ്റം കയറണം. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ താഴെ കൊണ്ടുപോകണമെന്നൊക്കെ വിചാരിച്ചു, ഞാൻ നടന്നില്ല. ഓക്കെ, അപ്പം സൈതലി തറയിട്ട് പട പോയിരുന്ന് കര മാറിയിരുന്ന് പൊട്ടിക്കര, മനസ്സിലായ? തലയ്ക്ക് ആർക്കാ വെളിവില്ലാത്തതെന്നൊക്കെ ഇപ്പം ആർക്ക് കണ്ടവും കേട്ടവർക്കൊക്കെ മനസ്സിലായി, മനസ്സിലായ? കാമഭ്രാന്തന്റെ പുസ്തകവും എടുത്തു വെച്ചോണ്ടിരിക്കുന്ന നിനക്കാണോ തലയ്ക്ക് വെളിവില്ലാത്തത്? അതോ പറഞ്ഞോണ്ടിരിക്കുന്നത് എനിക്കാണ് വെളിവില്ലാത്തതെന്ന് എന്റെ വീഡിയോയും ലൈവും കാണുന്നവർക്കൊക്കെ മനസ്സിലായി. നീ പോയിരുന്ന് മാറിയിരുന്ന് പൊട്ടിയിരുന്ന് കര, നിന്റെ തള്ളാവ് കാമഭ്രാന്തനെയും കെട്ടിപ്പിടിച്ച് വെച്ചോണ്ടിരുന്നത്. 72 കൂറിയെ തയേ എന്ന് പറഞ്ഞു വരുന്ന കാര്യം ഒടിച്ചല്ലേ പോ വൃത്തിയേട്ടാവന്മാര്.